ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. 3 തവണ നിയമസഭാംഗമായും 1 തവണ മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ നേതാവുമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കവെ ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. 71 വയസ്സായിരുന്നു. 3 തവണ നിയമസഭാംഗമായും 1 തവണ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് 2018 വരം പുരസ്കാരവും ലഭിച്ചു. ലീഗിന്റെ താനൂരിലെ ഉറച്ച ശബ്ദമായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി. താനൂരുകാരുടെ ആശ്രയം. 1992 ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. അതിനു മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്റെ ഭരണപാഠവും അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട്. താനൂർ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് 1982 മുതൽ 84 വരെയും 1988 മുതൽ 1990 വരെയും താനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. താനൂരിൽ നിന്നാണ് ആദ്യമായി അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയത്. പിന്നീട് 1996 2001 തിരൂരങ്ങാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സാമാജികനായി. 2004 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. 1953 ജനുവരി 15 കെ സൈതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം BSc ഉന്നത വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, ലീഗ് താനൂർ മണ്ഡലം അധ്യക്ഷൻ, STU മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. തിരൂർ SSM പോളിടെക്നിക് കോളേജിന്റെ ഗവേണിംഗ് ബോഡി ചെയർമാനുമായിരുന്നു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ജഹനാരയാണ് ഭാര്യ. സുഹാന, സുഹാസ് അഹമ്മദ്, ഷഹബാസ് അഹമ്മദ് എന്നിവർ മക്കളാണ്. ഷിബു KP, റജീന, മലീഹ എന്നിവർ മരുമക്കളുമാണ്.